യു പിയിൽ തുറന്ന പോരിനിറങ്ങുകയാണ് സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും. സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂറ്റൻ റാലിയുമായിട്ടാണ് ബി ജെ പി കേന്ദ്രങ്ങളെ വിറപ്പിക്കാൻ അഖിലേഷ് ഇറങ്ങിപ്പുറപ്പെട്ടത്. എന്നാൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് തിരികൊളുത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെതിരെയാണ് ലക്നൌവിലെ വിധാൻസഭയിലേക്ക് കൂറ്റൻ കാൽനടൻ മാർച്ചുമായി സമാജ്വാദി പാർട്ടി എത്തിയത്. എന്നാൽ കനത്ത പോലീസ് വിന്യാസത്തിലൂടെ ബാരിക്കേഡുകൾ ഉയർത്തി എസ് പി മാർച്ച് പതിവായി തടഞ്ഞു. കൂടുതൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടഞ്ഞതോടെ അഖിലേഷ് യാദവും മറ്റ് എസ് പി എം എൽ എമാരും നേതാക്കളും കാർഡുകളും പിടിച്ച് ബാരിക്കേഡിന് സമീപം ധർണയിരിക്കുകയും ചെയ്തു. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാർ ഭയപ്പെടുന്നതിലാണ് കാൽനടയാത്ര നിർത്തിവെച്ചെന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചു. ഇനി മുതൽ സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ തുടർച്ചയായ ചോദ്യമുനയിൽ നിർത്തുമെന്നും അതിന് ഉത്തരം ലഭിക്കാതെ എസ് പി പിന്നോട്ടില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു. പ്രതിഷേധ മാർച്ചിൽ എസ് പി നേതാക്കൾ ക്രമസമാധാനം, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് ഉന്നയിച്ചത്. യോഗി നയിക്കുന്ന ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക തന്നെയാണ് അഖിലേഷിന്റെ ലക്ഷ്യം. ബീഹാറിൽ എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ച ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ പിന്തുണയും അഖിലേഷിനുണ്ട്. ബി ജെ പിയുടെ ഒഴുക്കുകോട്ടയാണ് ഉത്തർപ്രദേശ്. യു പി ഭരിക്കുന്നവർ രാജ്യം ഭരിക്കും എന്നാണ് വിശ്വാസം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം ബി ജെ പിയെ യു പിയിൽ നിന്ന് പുറത്താക്കാൻ നിതീഷ് അഖിലേഷ് കൂട്ടുകെട്ടിന് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനു മുമ്പുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ പ്രതിഷേധ മാർച്ച്. ഈ കൂറ്റൻ കാൽനടയാത്ര ബി ജെ പി കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്. അഖിലേഷിനുള്ള ജനപിന്തുണയും ഇതോടെ വ്യക്തമാവുകയാണ്. വരും ദിവസങ്ങളിലും യു പിയിൽ പ്രതിഷേധം കൂടുതൽ കനക്കാനുള്ള സാധ്യതയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.